എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഒരു ചെറിയ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളെ ഒന്ന് നേരിട്ട് കാണാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിഷുവായിട്ട് നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് വന്നത്. ലാസ്റ്റ് വീക്ക് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കുർത്തിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹാൻഡ് വർക്ക് ആയിരുന്നു അതിൽ കൂടുതൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ എൻ്റെ കയ്യിലിരിക്കേണ്ടതായി കാണുന്നത്. അപ്പം ഒത്തിരി പേര് അതിനെ കമൻറ്റ് ചെയ്തു, വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒത്തിരി ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരുടെ ഡൗട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്ന സമയത്ത് നെക്ക് പോർഷൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നൊക്കെ കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ഡൗട്ട്സ് ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യാം. ഇത് ലാവൻഡർ കളറിലാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല വലിയൊരു വർക്കായിരുന്നു കേട്ടോ കൊടുത്തത്. ഞാൻ കുറച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി മാക്സിമം സൂം ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്ന എങ്ങനെയെന്നായിരുന്നു ഡൗട്ട്. അപ്പോൾ ഇതൊരു 2.75 മീറ്റർ ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത്. കണ്ടോ, 2.75 എന്ന് പറയുമ്പോഴേക്കും നമുക്ക് കുർത്തിയുടെ ടോപ്പ് പോർഷൻ തയ്ക്കാനായിട്ട് ഇതിൻ്റെ ഏറ്റവും മേളിലായിട്ട് വരുന്നൊരു ഭാഗത്ത് കണ്ടോ കട്ട് ചെയ്തതിൻ്റെ അടുത്തായിട്ടൊരു ഭാഗത്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിതൊന്ന് വെച്ച് കാണിക്കാം, ക്യാമറ ഒന്ന് കുറച്ച് നീക്കി വെക്കാം കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നെക്കിൻ്റെ പോർഷൻ വരും. നെക്കിൻ്റെ പോർഷൻ വരുമ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മുടെ നെക്ക് തയ്ക്കുമ്പോൾ ഒരു യുവോ ഇതുള്ള ഈ ഒരു പോർഷനായിട്ട് നമുക്ക് സ്ക്വയറോ യുവോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ കറക്റ്റ് മിഡിലല്ല, മിഡിലിൽ നെക്ക് പോർഷൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വരുന്ന ഭാഗത്ത് വേണമെങ്കിൽ ഫ്ലവർ വരാനായിട്ട്, ഫ്ലവർ എപ്പോഴും സൈഡിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വരുന്ന വിധത്തിൽ വരുവാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഫ്ലവറിൻ്റെ ഡിസൈൻ വരുന്നത്. നമുക്ക് ഡിസൈൻ എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇതിപ്പം എൻ്റെ അടുത്തൊരു ചേച്ചി വിളിച്ചിട്ട് ഈ സെയിം ഡിസൈൻ തന്നെ വേണം എന്ന് പറഞ്ഞായിരുന്നു, കളർ കോമ്പിനേഷനൊക്കെ ഇത് തന്നെ വേണം എന്ന്. അപ്പോൾ അങ്ങനെയാണ് ഈ കളർ കോമ്പിനേഷൻ കൊടുത്തത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് കൂടിയാണ് നിങ്ങളൊന്ന് കാണിക്കുക കേട്ടോ. ഇതാ ഈ കാണുന്നതാണ് സ്ലീവിൻ്റെ പോർഷൻ വരുന്നത്. കണ്ടോ, സ്ലീവിൽ ആദ്യം ഫെതർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് രണ്ട് ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും സ്ലീവ് ചെയ്യുന്ന സമയത്ത് ഏത് കളേഴ്സ് ആണോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആ കളേഴ്സ് തന്നെ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ലൈൻസ് കൊടുക്കുക. ലൈൻസ് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഫെതർ സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഒരുപാട് സ്റ്റിച്ചസൊക്കെ യൂസ് ചെയ്യാം. ഇതാകുമ്പോൾ നല്ല സ്പീഡിൽ ഫിനിഷ് ചെയ്യാനും സാധിക്കും. പിന്നെ ഞാൻ ആ ഫ്ലവർ ബഞ്ചിൻ്റെ ഒരു ചെറിയ ഡിസൈൻ കൂടി ഇതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ സ്ലീവ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ക്ലോത്തിൻ്റെ നെക്സ്റ്റ് എൻഡിലാണ്. നെക്സ്റ്റ് എൻഡിൽ സ്ലീവിൻ്റെ പോർഷൻ വെച്ച് നോക്കുക. സ്ലീവ് വരച്ച് നോക്കിയതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാൻ എന്തോ ഒരു സ്പേസ് വേണം നോക്കുക. എന്നിട്ട് സ്ലീവിൻ്റെ കറക്റ്റ് മിഡിലിൽ വരുന്ന പോർഷനിൽ വേണം നമ്മളിത് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഓരോരുത്തർ വിളിച്ചു ചോദിക്കുന്ന ഡൗട്ട്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഇത് ഏത് കളേഴ്സായി യൂസ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് നോക്കിയാൽ വീഡിയോ കൂടുതൽ ക്ലിയർ ആവും. കണ്ടോ, പിന്നെ ഇതിൽ വേറെ എപ്പോഴും ചോദിക്കുന്ന ഡൗട്ട് കേട്ടോ, ത്രെഡ് എന്താ യൂസ് ചെയ്യുന്നതെന്ന്. ത്രെഡ് ഞാനിങ്ങനെ വാങ്ങുമ്പോൾ എപ്പോഴും ബോക്സായിട്ടാണ് വാങ്ങുന്നത്. നമുക്ക് എറണാകുളത്ത് ഒത്തിരി ഹോൾസെയിൽ ഷോപ്പ്സ് ഉണ്ട്. അപ്പോൾ ഹോൾസെയിലിൽ നിന്ന് ത്രെഡ് വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടി റീസണബിൾ ആയിരിക്കും. കണ്ടോ, അപ്പോൾ ഇതേപോലെ കളേഴ്സും, ഇത് മൾട്ടി കളർ വരുന്ന പോലത്തെ ത്രെഡാണ്. അതായത് പിങ്കിൻ്റെ ഷെയ്ഡ്സ് വരുന്നുണ്ട്. അതേപോലെ ഗ്രീൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഗ്രീനിൻ്റെ ഷെയ്ഡും യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ പ്ലെയിൻ കളർ ഗ്രീൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഗ്രീനിൻ്റെ ഷെയ്ഡ് എന്ന് പറയുമ്പോഴേക്കും അതും ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലെയിൻ കളർ ഞാൻ യൂസ് ചെയ്തത് 256 ആണ്. കണ്ടോ, അപ്പം നമുക്ക് ഏത് കളറാണോ വേണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ മെറ്റീരിയലിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷൻ നോക്കിയിട്ട് ഏതാണ് അതിന് ആപ്റ്റ് ആവുന്നതെന്ന് നോക്കിയാൽ അതനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്ലീവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് യൂസ് ചെയ്യാം. എനിക്കപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇതേപോലത്തെ ഒരു സ്ലീവൊക്കെ ആണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഈ സ്ലീവ് ചെയ്ത കേട്ടോ. ലാവൻഡർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സ്ലീവ് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇതേപോലെ വനവധത്തിലൊക്കെ നമുക്ക് ചെയ്യാം. കണ്ടോ, തയ്ക്കുമ്പോൾ ഭംഗിയായിരിക്കും. പിന്നെ നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മളെങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ച ഡൗട്ട്, ഇതെങ്ങനെ മാർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ മിഡിൽ പോർഷനിൽ മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കിവിടെ ഈ ഓപ്പ് പോർഷനിൽ ഡിസൈൻ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അതും കൂടി ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. ഇതാ ഇത് കുറച്ചുകൂടി ഡിഫറൻ്റായിട്ട് ചെയ്തിരിക്കുന്ന കേട്ടോ. ഫ്രണ്ട് പോർഷനാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഫ്രണ്ട് പോർഷൻ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ടെടുത്തൊരു പീസാണ്. കണ്ടോ, ഇതിൻ്റെ വലുതാക്കി കാണിക്കാം. കണ്ടോ, ഇതിൽ ചെസ്റ്റ് പോർഷൻ വരുന്ന ഭാഗത്തായിട്ട് വർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വെക്കുവാണെന്നുണ്ടെങ്കിൽ
neck ee portion like that. Appo namukku edhu neck venengil stitch cheya idile ennattu idu frontal aayittu varana vidathile nikkum. Appo idhe pole work nammal cheyumbodhekku almost nadukkayittu varana vidathile venam cheyan kando. Idu njan oru flower inde cluster pole cheyidirikkunnu. മൂന്ന് ബഞ്ചായിട്ട് നാല് ലെയർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. വേണമെങ്കിൽ രണ്ട് ബഞ്ചായിട്ട് ചെയ്താൽ കുറച്ച് നാരോ ആയിട്ട് കിട്ടും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ബഞ്ച് ചെയ്യാം. അതേപോലെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ബഞ്ചസ് ഇടയ്ക്കിടയ്ക്കിടയ്ക്കായിട്ട് കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഇവിടെ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു 8 ഇഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്തിട്ടാണ് ഈ ഫ്ലവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വെച്ചാൽ 8 ഇഞ്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ മേളിൽ കുറച്ച് സ്റ്റിച്ചിങ്ങിന് സ്പേസ് പോകും. പിന്നെ ഒരു 6.5 ഇഞ്ചസ് ഒക്കെ നമ്മുടെ നെക്കിന് കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ഡിസൈൻ കട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെക്കാം കേട്ടോ. കണ്ടോ ഇത് വച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗി. ഇതേപോലെ ഈ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തായിട്ടത് നിൽക്കും. അപ്പോൾ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അടുത്ത് ചോദിച്ച ഡൗട്ട്. അപ്പോൾ ഈ ഡൗട്ട് ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇന്ന് എല്ലാവരെയും കാണാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരിക്കൽ കൂടി എൻ്റെ വിഷു ആശംസകൾ. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ മീറ്റ് സൂൺ.